ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഡയമെൻഷൻസ് നമ്മൾ ഐ ടി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത് പാർട്ട് ടു ആണിത് ഐ ടിയുടെ പാർട്ട് ടൂ ഇതിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഇതിൽ ഓരോരോ ചാപ്റ്റേഴ്സിലും ഓരോ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ സ്പ്രെഡ് ഷീറ്റുകളെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായി പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം വിസിക്കാൽക്കാണ് വിസിക്കാൽക്ക് വിസിക്കാൽക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ ഒന്നാം പതിപ്പ് പുതു പുറത്തിറങ്ങുന്നത് വിസിബിൾ കാൽക്കുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വിസിക്കാൽക്ക് വിസിബിൾ കാൽക്കുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വിസിബിൾ കാൽക്കുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വിസിക്കാൽക്ക് നയൻറ്റീൻ സെവൻറ്റി നയനിലാണ് ഇത് പുറത്തിറങ്ങുന്നത് ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇത് കണ്ടുപിടിച്ചത് ഡാൻ ബ്രിക്ലിനും ബോബ് ഫ്രാങ്ക്സ്റ്റണും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇത് തയ്യാറാക്കിയത് ഡാൻ ബ്രിക്ലിൻ ബോബ് ഫ്രാങ്ക്സ്റ്റൺ ഇത് രണ്ട് ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഇനി പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് സ്പ്രെഡ് ഷീറ്റുകളുണ്ട് അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത് ന്യൂമറിക് കാലിഗ്ര ഷീറ്റ്സ് ഇതൊക്കെ ഓരോരോ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് എക്സാമ്പിൾ ആണ് ന്യൂമറിക് കാലിഗ്ര ഷീറ്റ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ഓഫീസ് ഓർ ക്യാൽക്ക് ലിബർ ഓഫീസ് കാൽക്ക് ഈ ലിബർ ഓഫീസ് കാൽക്ക് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഇതാണ് കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാ സ്പ്രെഡ് നമുക്ക് ഓരോ വരിയും നിരയും ഉണ്ടാവും ഓരോ കോളംസും റോസും ഉണ്ടാകും ഈ ഓരോ കോളംസിനെ നമ്മൾ കോളം ഹെഡർ ഉണ്ടാവും കോളം ഹെഡർ എന്ന് പറയുന്നത് ആൽഫബറ്റ്സിലായിരിക്കും പേര് കൊടുത്തിരിക്കുന്നത് കോളം ഹെഡർ ആൽഫബെറ്റ്സ് ആയിരിക്കും എ ബി സി എന്ന് ഇനി റോ ഹെഡേഴ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്സ് ആയിരിക്കും വൺ ടു ത്രീ എന്നുള്ളതായിരിക്കും റോയുടെ പേര് പേരാണത് ആ വൺ ടു ത്രീ എന്ന് നമ്പർ കൊടുത്തിരിക്കുന്നത് ആ റോയുടെ നമ്പർ എന്ന് പറയുന്നത് ആ റോയുടെ പേരായിരിക്കും ഇനി റോയുടെയും കോളത്തിൻ്റെയും കൂടെ നമ്പർ ചേരുന്നതാണ് ഒരു സെൽ അഡ്രസ് എന്ന് പറയുന്നത് സെൽ അഡ്രസ് ആ ഒരു പോയിന്റ് നമ്മളിവിടെ നോട്ട് ചെയ്യണം സെൽ അഡ്രസ് എന്ന് പറയുന്നത് ആ റോയിൻ്റെയും കോളത്തിൻ്റെയും കൂടെ ചേരുന്ന ഒരു അഡ്രസ്സാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സിക്സ് സി ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു സെൽ അഡ്രസ് എന്ന് പറയുന്നത് സിക്സ് സി ആയിരിക്കും അതായത് ആ റോയുടെ നമ്പറും കോളത്തിൻ്റെ ഹെഡറായിട്ടുള്ള സിയും ചേർന്നിട്ടായിരിക്കും അതിനെയാണ് നമ്മൾ സെൽ അഡ്രസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ അതിൽ കുറച്ച് അതിൽ വേണ്ടുന്ന ചില ഒരുപാട് ഫങ്ഷൻസ് അതിലുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ആണ് അതിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഫങ്ഷൻസ് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് വേണ്ടുന്നതാണ് ഒരെണ്ണം ഹിൽ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്പർ ഇട്ട് പോവുകയാണ് നമ്പർ ഇട്ട് പോകുമ്പം അതിൽ താഴോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ നമ്പർ അതെല്ലാം ഫില്ലാകും താനേ ഫില്ലാകുന്ന ഒരു ഓപ്ഷനുണ്ട് അതിനെ നമ്മൾ പറയുന്നതാണ് ഫിൽ ഹാൻഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിൽ ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫുൾ കോളംസ് അല്ലെങ്കിൽ റോയും ആ ഒരു ആവർത്തന ശ്രേണി ഫിൽ ആവുന്നുണ്ട് ഇതിന് നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് ലിബർ ഓഫിസ് കാൽക്കിലുള്ള ഫിൽ ഹാൻഡിൽ സങ്കേതം ഉപയോഗിച്ച് നമുക്ക് ക്രമ നമ്പർ മാത്രമല്ല മാസം തീയതി ആഴ്ച തുടങ്ങിയ ശ്രേണികളും എല്ലാം നമുക്ക് ആ ഒരു ഒരു ആവർത്തനമായിട്ട് വരുന്ന എന്തെല്ലാം നമുക്ക് ചേർക്കാൻ സാധിക്കും ഫിൽ ഹാൻഡിൽ എന്നാണ് അതിന് പറയുന്ന പേര് ഫിൽ ഹാൻഡിൽ ഇനി ഇനി നമുക്ക് വേ വേറൊരു ഫങ്ഷൻ അതിനകത്തുള്ളത് സമ്മെന്നൊരു ഉണ്ട് ഇപ്പം നമ്മൾ കുറേ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് അതിൻ്റെ സമ്മ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് എന്നൊരു ഫങ്ഷൻ എടുത്താൽ മതി ആ ഒരു റോയിൽ ആ ഒരു കോളത്തിൽ നമുക്കതിൻ്റെ സമ്മ് കിട്ടും അതിനാണ് സം ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഇതുപോലെ ഒരുപാട് ഫംഗ്ഷന് ലിബർ ഓഫീസിലുണ്ട് ഇതിപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റിന് എക്സൽ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ലിബർ ഓഫീസ് കാൽക്കെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അതുപോലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കമ്പ്യൂട്ടറിലെ പരീക്ഷണങ്ങൾ പരീക്ഷണശാലകൾ ഇതിൽ വിർച്വൽ ലാബുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നാണ് ഈ സ്കൂൾ ശാസ്ത്ര ലാബിൽ നേരിട്ട് ചെയ്തു നോക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ പോലും നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയും യഥാർത്ഥ ലോകത്ത് നടക്കുന്ന ഒരു ശാസ്ത്ര പ്രതിഭാസത്തിന്റെ പകർപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സൃഷ്ടിക്കുന്നതിനെയാണ് ശാസ്ത്ര സിമുലേഷനുകൾ എന്ന് പറയുന്നത് ശാസ്ത്ര സിമുലേഷനുകൾ എന്നാണ് ഇതിന് പറയുന്നത് യഥാർത്ഥ സോഫ് യഥാർത്ഥ ലോകത്ത് നടക്കുന്ന ഒരു ശാസ്ത്ര പ്രതിഭാസം നമുക്ക് നമുക്കതിന്റെ ഒരു പകർപ്പ് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാൻ കഴിയും ഇതിനെയാണ് ശാസ്ത്ര സിമുലേഷനുകൾ എന്ന് പറയുന്നത് സങ്കീർണമോ അപകടകരമോ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങൾ നടക്കുന്നതോ ആയ ശാസ്ത്ര പ്രതിഭാസങ്ങളെ പോലും അടുത്തറിയാനും പഠിക്കാനും ഇതുവഴി സാധിക്കുന്നു പലപ്പോഴും ശാസ്ത്ര വസ്തുക്കളുടെ ശരിപ്പറപ്പ് എന്നതിനേക്കാൾ അവയെ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും സഹായിക്കുന്ന രീതിയിൽ ഇത് വളരെ ലളിതമാക്കിയിരിക്കും ഇനി ഒരേ ശാസ്ത്ര പ്രതിഭാസം തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെയെല്ലാമാണ് പെരുമാറുക എന്ന് നിരീക്ഷിക്കാൻ ഈ പ്രതിഭാസത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ വിലകൾ ക്രമീകരിക്കാൻ ഇവയിൽ കഴിയും ഇനി ഓരോ നമ്മളിപ്പം നമുക്ക് എക്സാമ്പിൾ നോ അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ഹീറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഹീറ്റൊക്കെ ഹൈ ഹീറ്റൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സീറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അപ്പോൾ നടക്കുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കതിൽ ആ സോഫ്റ്റ്വെയറിൽ തന്നെ നേരിട്ട് കാണാൻ സാധിക്കും ഇതാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള സിമുലേഷനുകൾ അതായത് ഇങ്ങനെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഓരോന്ന് മാറ്റിയൊക്കെ കൊടുക്കാൻ കഴിയുന്ന സിമുലേഷനുകൾ നമ്മൾ ഇൻ്ററാക്റ്റീവ് സിമുലേഷനുകൾ എന്നാണ് പറയുന്നത് ഇന്ററാക്റ്റീവ് സിമുലേഷനുകൾ ഇനി ആകാശത്തിനെയും നക്ഷത്രങ്ങളെയും കുറിച്ചും പഠിക്കുന്ന സോഫ്റ്റ്വെയർ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് അതാണ് സ്റ്റെല്ലേറിയം കെസ്റ്റാർസ് എന്നീ സിമുലേഷനുകൾ അതിന് ഉദാഹരണമാണ് നക്ഷത്രങ്ങളെയും ആകാശത്തെയും കുറിച്ച് പഠിക്കുന്ന സ്റ്റെല്ലേറിയം കെസ്റ്റാർസ് എന്നിവ സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഫെറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ ഇത് ഒരു ശാസ്ത്ര സിമുലേഷൻ ആണ് ഇന്ററാക്റ്റീവ് സിമുലേഷന്റെ ശേഖരമാണ് ഫെറ്റ് ശാസ്ത്രവും ഗണിതവും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഇൻ്ററാക്റ്റീവ് സിമുലേഷന്റെ ശേഖരമാണ് ഫെറ്റ് അമേരിക്കയിലെ കൊളറാഡോ സർവകലാശാലയിലെ ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ വിഭവ പ്രോജക്റ്റ് ആണ് ഇത് തയ്യാറാക്കുന്നത് നോബൽ ജേതാവായ കാൾ വീമാൻ ആണ് രണ്ടായിരത്തി രണ്ടിൽ ഫിസി ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഫെറ്റ് ഫിസിക്സ് പഠനത്തിനുള്ള സി സിമുലേഷനായിട്ടാണ് ഫെറ്റ് തുടങ്ങിയതെങ്കിലും താമസിയാതെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളിലേക്കും ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം വ്യാപിക്കുകയുണ്ടായി ഇനി ഫെറ്റ് സിമുലേഷനുകളൊക്കെ ഓൺലൈനിലും ലഭ്യമാണ് ഫെറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ് ഫെറ്റ് ഒരു ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻ ഉദാഹരണമാണ് ഇത് കണ്ടെത്തിയ ആള് കാൾ ആണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ഇനി ഗണിത പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ജിയോ ജിബ്ര എന്ന് പറയുന്നത് നമുക്ക് പല ത്രീ ഡിയും ടു ഡിയും അങ്ങനെ പല കാര്യങ്ങളും അതായത് നമുക്ക് പേപ്പറിലൊക്കെ വരയ്ക്കുന്നതിനേക്കാട്ട് ഈസി ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല എക്സ്പെരിമെൻസും പിള്ളേർക്ക് കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര അതായത് ഗണിത പഠനത്തിന് ഏറെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര ജിയോ ജിബ്ര എന്ന് പറയുന്നത് ലിനക്സിൽ പ്രവർത്തിക്കുന്നതാണ് അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇനി ഓസ്ട്രിയയിലുള്ള സാൽസ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ മാർക്സ് ഹോവൻ രണ്ടായിരത്തി ഒന്നിൽ നിർമ്മിക്കുകയും ഇപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇനി മൈക്കിൾ ബൊച്ചാർട്സ് എന്ന സ്കൂൾ അധ്യാപകനാണ് ഈ സോഫ്റ്റ്വെയർ റീസീവ് ചെയ്യുന്നതിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തി മൈക്കിൾ ബൊച്ചാർട്സും മാർക്സ് ഹോവനും ചേർന്നാണ് ഈ ജിയോജിബ്ര എന്ന് പറയുന്ന മാത്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഗണിത പഠനത്തിന് സഹായമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ഇനി നമുക്ക് ആവർത്തന പട്ടിക കെമിസ്ട്രിയിൽ ആവർത്തന പട്ടികളൊക്കെ പഠിക്കുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് കാൽഷ്യം അതുപോലെ തന്നെ ജി പീരിയോഡിക് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ് ഇതെല്ലാം അതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം ജി പിരിയോഡിക് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ് നമുക്ക് ഓരോ ഈ ഒരു സോഫ്റ്റ്വെയറിൽ പോയിട്ട് ഓരോ എലമെന്റിനെയും സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വരികയും അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനത്തുള്ള സോഫ്റ്റ്വെയറുകൾ അടുത്തൊരു ചാപ്റ്ററാണ് അവതരണം ആകർഷകം ഇതിൽ നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറെ കുറിച്ചാണ് പറയുന്നത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ് ആദ്യം നോക്കുന്നത് ലിബർ ഓഫീസിന്റെ തന്നെ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് ലിബർ ഓഫീസ് ഇംപ്രസ് അതൊരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പിന്നെ കാലിഗ്ര സ്റ്റേജ് കീനോട്ട് അപ്പാച്ച് ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഇതെല്ലാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ് അപ്പാച്ച് ഓപ്പൺ ഓഫീസ് ഇംപ്രസ് കാലിഗ്ര സ്റ്റേജ് കീനോട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് മൈക്രോസോഫ്റ്റ് കമ്പനിയുടേതാണ് കീനോട്ട് എന്ന് പറയുന്ന ആപ്പിളിൻ്റേതാണ് കീനോട്ട് ആപ്പിളിൻ്റെ അപ്പാച്ച് അപ്പാച്ച് സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ തന്നെയാണ് ലിബർ ഓഫീസ് ദി ഡോക്കുമെൻ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഡോക്കുമെൻ്റ് ഫൗണ്ടേഷൻ കാലിഗ്ര കെ ഡിഇ ഇ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം തന്നെ വെച്ചാൽ മതി കെ ഡിഇ അടുത്തത് ഈ ലിബർ ഓഫീസ് എന്താണെന്നാണ് പറയുന്നത് ലിബർ ഓഫീസ് നമുക്ക് എം എസ് ഒക്കെ പറയാം മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലെ ഒരു ഓഫീസ് പാക്കേജാണ് ലിബർ ഓഫീസ് ഇതിൽ നമുക്ക് വേർഡ് പ്രോസസ്സർ ഉണ്ടാവും സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് ലിബർ ഓഫീസ് എന്ന് പറയുന്നത് ലിബർ ഓഫീസ് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ലിവർ ഓഫീസ് പാക്കേജ് ഈ ലിബർ ഓഫീസ് പാക്കേജ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് അതായത് നമുക്കിത് വേണമെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറിലും അല്ലാതെയുള്ള സോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ദി ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ദി ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ലിബർ ഓഫീസിൻ്റെ വികസിപ്പിച്ചെടുത്ത് ആരാണെന്ന് ചോദിച്ചാൽ ദ ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ ആണ് ഇനി ഒ ഡി എഫ് ഓപ്പൺ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ഈ എക്സ്പാൻഷനെ ഓർത്തിക്കണം ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് പിന്തുണയുള്ള ഒരു വാണിജ്യേതര ഓഫീസ് പാക്കേജ് നിർമ്മിക്കുക എന്നതാണ് ലിബർ ഓഫീസിൻ്റെ പ്രധാന ലക്ഷ്യം ഇനി സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന ലിബർ ഓഫീസ് എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്താണ് ലിബർ ഓഫീസ് എന്ന പേര് നിർമ്മിച്ചിട്ടുള്ളത് ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുക എന്നുള്ള ഇതാണ് ഈ ഡോക്യുമെന്റ് ഫൗണ്ടേഷന്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നതുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന തന്നെ ഇങ്ങനെ വാണിജ്യതരമായിട്ട് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അതാണ് ലിബർ ഓഫീസ് എന്ന് പറയുന്ന പാക്കേജിൻ്റെ ലക്ഷ്യം തന്നെ പ്രസന്റേഷൻ സ്റ്റോറി ബോർഡ് ഒരു പ്രസന്റേഷൻ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിനൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാവും ഈ എന്താ പറയാ സിനിമയിലൊക്കെ സ്റ്റോറി ബോർഡ് ഉള്ളതുപോലെ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാവും പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തേണ്ട ടെക്സ്റ്റ് പട്ടിക ചിത്രം വീഡിയോ ശബ്ദം എല്ലാം ഉൾപ്പെടുത്തണം ഈ ഒരു സ്റ്റോറി ബോർഡിൽ ഇങ്ങനെ ഇവ സദസ് എങ്ങനെ ഇവ സദസ്സിന് മുന്നിൽ പ്രത്യക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കേണ്ടതുണ്ട് ഇത്തരത്തിലൊരു പ്രസന്റേഷൻ നിർമ്മിക്കുന്നതിന് മുൻപ് തയ്യാറാക്കുന്ന രൂപരേഖയാണ് നമ്മൾ പ്രസന്റേഷൻ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് ആ പ്രസൻറ്റേഷനിൽ വേണ്ടുന്നത് അതിനെക്കുറിച്ച് ഒരു നേരത്തെ തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഇനി ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ രൂപകൽപ്പന ചെയ്ത സ്ലൈഡുകളുടെ മാതൃകയെ നമ്മൾ സ്ലൈഡ് ലേ എന്നാണ് പറയുന്നത് സ്ലൈഡുകളുടെ മാതൃക ഉണ്ടാവും അതിന് നമ്മൾ സ്ലൈഡ് ലേ ഔട്ട് എന്നാണ് പറയുന്നത് അതുപോലെ സ്ലൈഡ് ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുമ്പം അതിനെല്ലാത്തിനും ഒരേ രൂപം വരുത്താനായിട്ട് നമുക്ക് ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ആ ഒരു ഫുൾ പ്രസൻറ്റേഷനിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു സ്ലൈഡ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഒരു ഏകീകരണം ഒരു ഏകരൂപം വരുത്താൻ ആ സ്ലൈഡ് ടെംപ്ലേറ്റ് നമ്മൾ നമുക്ക് സഹായിക്കും സ്ലൈഡ് ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നത് ഒരു ഏകീ ഏകരൂപം വരുത്താനാണ് ലിബർ ഓഫീസ് ഇംപ്രസിൽ തന്നെ ഇത് ഇംപ്രസിൽ നമ്മൾ എടുക്കുന്ന ഏത് സോഫ്റ്റ്വെയറിലും അതിൽ ഇൻബിൽറ്റ് ആയിട്ട് കുറെ ടെംപ്ലേറ്റുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഒരു പ്രസന്റേഷൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഡോക്യുമെന്റ് അതായത് ഒരു വേർഡ് എഡിറ്ററിലോ എക്സെല്ലിലോ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അനിമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായത് അനിമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു പ്രസന്റേഷനിൽ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തുന്നത് പ്ര പ്രൊജക്ടറുകളെ കുറിച്ചാണ് അതായത് പ്രകാശത്തിൻ്റെ സഹായത്താൽ ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ സ്ക്രീനിലോ പതിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ പ്രകാശത്തിന്റെ സഹായത്താൽ ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ പതിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ സാധാരണ പ്രൊജക്ടറുകൾ ഒരു ലെൻസിലൂടെ കടത്തിവിടുന്ന പ്രകാശത്തിന്റെ സഹായത്താലാണ് ചിത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാൽ ലേസറിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ നേരിട്ട് പതിപ്പിക്കുന്ന പ്രൊജക്ടറുകളും ഇന്നുണ്ട് ഇന്ന് കൂടുതലായി നമ്മൾ ഉപയോഗിച്ചു വരുന്നത് മൾട്ടിമീഡിയ പ്രൊജക്ടറുകളാണ് മൾട്ടിമീഡിയ പ്രൊജക്ടർ ഈ മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ വരുന്നതിന് മുൻപുള്ള പ്രൊജക്ടറുകളാണ് സ്ലൈഡ് പ്രൊജക്ടറും ഓവർ ഹെഡ് പ്രൊജക്ടറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഉപയോഗിച്ചു തുടങ്ങിയ സ്ലൈഡ് പ്രൊജക്ടറുകൾ രണ്ടായിരം ആണ്ടോടെ ആയപ്പോഴത്തേക്ക് ഡിജിറ്റൽ പ്രൊജക്ടറുകളുടെ വരവോടുകൂടെ പൂർണ്ണമായും തിരശ്ശീലയ്ക്ക് പിന്നിലായി ഇനി ഡിജിറ്റൽ പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നത് എൽ സി ഡി അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഡി എൽ പി അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾക്ക് അനുസരിച്ചാണ് ഇവ എൽ സി ഡി പ്രൊജക്ടർ ഡി എൽ പി പ്രൊജക്ടർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അതായത് ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകൾ ഡിജിറ്റൽ പ്രൊജക്ടറുകളാണ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ പ്രൊജക്ടറുകളാണ് ഇത് എൽ സി ഡി അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇതൊക്കെ നമുക്ക് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുള്ളതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡി എൽ പി ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിങ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അതിനെ എൽ സി ഡി പ്രൊജക്ടർ അല്ലെങ്കിൽ ഡി എൽ പി പ്രൊജക്ടർ എന്നറിയപ്പെടും ഇതൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് പിന്നെ ഇതുകൂടാതെ എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് സാങ്കേതികവിദ്യ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി യൂസ് ചെയ്യുന്ന പ്രൊജക്ടറുകളുണ്ട് അതാണ് എൽ ഇ ഡി പ്രൊജക്ടറുകൾ ഇനി സിനിമാ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് മൂവി പ്രൊജക്ടറുകളാണ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഹലോ മൈസ്റ്റിംഗ് എന്നുള്ളത് ഇതിൽ ഓഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത് ഓഡിയോ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ ആദ്യം പറയുന്നത് ഒരു പാട്ട് പെട്ടി എന്ന് പറയുന്നത് പണ്ട് ഗ്രാമ ഫോൺ റെക്കോർഡുകളെന്നും വിളിക്കുന്ന വലിയ ഡിസ്കുകളിലായിരുന്നു പാട്ടുകൾ ലഭ്യ ലഭിച്ചിരുന്നത് ഈ ഗ്രാമ ഫോൺ എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്ന ഫോണോഗ്രാഫിൻ്റെയും ഫോണോഗ്രാഫ് സിലിണ്ടറിൻ്റെയും കുറെ കൂടി പരിഷ്കൃത രൂപമാണ് ഗ്രാമഫോൺ എന്ന് പറയുന്നത് ഗ്രാമഫോണിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി കമ്പ്യൂട്ടറിൽ ശബ്ദലേഖനം നടത്താൻ സഹായിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്നാണ് അതായത് ഒഡാസിറ്റി ഓഡിയോ എന്നുള്ളതിൻ്റെ ആ ഓ നമ്മൾ ആ ഒരു പേര് ശ്രദ്ധിച്ചാൽ മതി ഒഡാസിറ്റി പിന്നെ അഡോബ് ഓഡിഷൻ അഡോബ് ഓഡിഷൻ എ യു ആണ് അഡോബ് ഓഡിഷൻ ഇനി ഗോൾഡ് വേവ് ആസിഡ് പ്രോ ഇതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് ശബ്ദലേഖനത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇതിൽ ഒഡാസിറ്റി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഇതാണ് ഇവിടെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറിലും ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടാകും ഒഡാസിറ്റിയിലും ശബ്ദലേഖനവും ശബ്ദമിശ്രണവും ഫയൽ എക്സ്പോർട്ടിംഗും എന്നിവയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ നോട്ട് ചെയ്യുക ഒഡാസിറ്റി അഡോബോഡിഷൻ ഗോൾഡ് വേവ് ആസിഡ് പ്രോ ഇതെല്ലാം ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ് ഇനി ശബ്ദത്തിന്റെ അളവ് ഡെസിബലാണ് കണക്കാക്കുന്നത് ഇനി പൂർണ്ണമായ നിശബ്ദത സീറോ ഡെസിബൽ അല്ലെങ്കിൽ പൂജ്യം ഡെസിബലായി കണക്കാക്കുന്നു സ്വകാര്യ പറച്ചിലുകളൊക്കെ മുപ്പത് ഡെസിബലും സാധാരണ സംഭാഷണങ്ങൾ അറുപത് ഡെസിബലുമാണ് ഇനി തേർട്ടി എയ്റ്റി ഫൈവ് ഡെസിബലിന്റെ ശബ്ദം അധികനേരം കേൾക്കരുതെന്നാണ് അത് നമ്മുടെ കേൾവിശക്തിയെ തകരാറിലാക്കും ഇനി ശബ്ദ ഫയലുകളുടെ ഫോർമാറ്റുകളാണ് ശബ്ദ ഫയലുകൾ നമുക്ക് പല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് വെക്കാം അതായത് നമ്മൾ ശബ്ദ ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ യഥാർത്ഥ റെക്കോർഡിംഗ് ഫയൽ സൂക്ഷിച്ച് വയ്ക്കാൻ ഏറ്റവും യോജിച്ച ഫയൽ ഫോർമാറ്റ് ആണ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് അൺകംപ്രസ്ഡ് ആയിട്ട് ശരിക്കുമ്പോഴത്തേക്കും പക്ഷേ ഫയൽ സൈസ് ഭയങ്കര വലുതായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ശബ്ദ വ്യക്തത പക്ഷേ മികച്ചതായിരിക്കും ഇതിൻ്റെ എക്സ്ചെഞ്ചർ എന്ന് പറയുന്നത് ഡോക്ടർ വി ഡബ്ല്യു എ വി വേവ് എന്നുള്ള ഡോക്ടർ ഡോട്ട് ഡബ്ല്യു എ വി ഡോട്ട് എ ഐ എഫ് എഫ് ഇതൊക്കെയാണ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫയൽ ഫോർമാറ്റ് ഇനി നമുക്ക് ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റുകൾ ഉണ്ട് അതായത് നമുക്ക് കംപ്രസ് ചെയ്യുകയും ചെയ്യാം എന്നാൽ അതിനകത്ത് ലോസ് ഡേറ്റയിലെ ലോസ് ഒന്നും വരാതെ കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡേറ്റ നമുക്ക് അതേപോലെ തന്നെ പുനഃസൃഷ്ടിക്കാവുന്നതാണ് പ്രത്യേകത അതായത് കമ്പ്രസ് ചെയ്ത് ഒന്നും ഒരു മാറ്റവും വരാതെ നമുക്ക് കംപ്രസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും എന്നിട്ട് അതേപോലെ തന്നെ ഇത് പുനഃസൃഷ്ടിച്ച് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത് ഫ്ലാക്ക് അലാക്ക് ആപ്പിളിൻ്റെ അലാക്ക് അതായത് ഡോട്ട് എ എൽ എ സിയും ഡോട്ട് എഫ് എൽ എ സിയും ഒക്കെയാണ് ലോസ്ലെസ് കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റുകൾ ഇനി ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റുകൾ ഉണ്ട് അതായത് കുറച്ച് വിവരങ്ങൾ ഒഴിവാക്കി ഡേറ്റയെ ലഘൂകരിച്ച് ഫയൽ സൈസ് വളരെ കുറവാക്കി നമുക്ക് സേവ് ചെയ്ത് വെക്കാം കുറയ്ക്കാൻ കുറയാക്കി ഇതിൻ്റെ മേന്മയതാണ് സൈസ് കുറച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാം എന്നാൽ പക്ഷേ ഇതിൻ്റെ ശബ്ദത്തിന് അത്രയും ഗുണം കുറവായിരിക്കും ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എം ബി ത്രീ ഫോർമാറ്റ് ഡോട്ട് ഒ ജി ജി ഡോട്ട് എ എം ആർ ഫോർമാറ്റുകൾ ഡോട്ട് എം ബി ത്രീ ഡോട്ട് ഒ ജി ജി ഡോട്ട് എ എം ആർ ഫോർമാറ്റുകൾ ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റുകളാണ് അടുത്തൊരു ചാപ്റ്റർ ആണ് എന്റെ കമ്പ്യൂട്ടർ ഇതിൽ കമ്പ്യൂട്ടറിന്റെ ചരിത്രത്തെ പറയുന്നത് ഏനിയാക്ക് ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ആണ് ഏനിയാക്ക് ഒരു ഹാ വലിയ ഹാളിന്റെ വലിപ്പം ഏറ്റവും വേഗം കുറഞ്ഞ പ്രോസസ്സിങ് ഇത് കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വന്ന എനിയക്കാണ് ആദ്യ കമ്പ്യൂട്ടർ ഇനി ഐ ബി എം ഐ ബി എം ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അതിൻ്റെ പേര് ഐ ബി എം സെവൻ സീറോ വൺ എന്നാണ് ഐ ബി എം സെവൻ സീറോ വൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പുറത്തിറങ്ങുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇതൊക്കെ ലിസ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ജി യു ഐ അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിൾ കമ്പനി പുറത്തിറക്കുന്നത് അതിൻ്റെ പേര് ലിസ എന്നാണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ആദ്യത്തെ ജിയു ഇന്റർഫേസ് കമ്പ്യൂട്ടർ പുറത്തിറങ്ങുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് പുറത്തിറങ്ങുന്നത് ഐ ബി എം ആദ്യ വാണിജ്യ കമ്പ്യൂട്ടർ പുറത്തുകൊണ്ടുവരുന്നത് ഐ ബി എം സെവൻ സീറോ വൺ ഈ പേരും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഐ ബി എം സെവൻ സീറോ വൺ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ലിസ അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പേഴ്സണൽ കമ്പ്യൂട്ടർ അത് ആപ്പിൾ കമ്പനിയാണ് പുറത്തിറക്കിയത് ഇനി ആ ലോകത്തെ തന്നെ ആദ്യത്തെ പി സി അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ദ കെൻ ബാക്ക് ആണ് കെൻ ബാക്ക് വൺ ഇത് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എഴുപതിൽ പുറത്തിറങ്ങിയ ദ കെൻ ബാക്ക് വൺ അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങുന്നത് എൺപത്തി അഞ്ചിലാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇനി ഗ്നു അല്ലെങ്കിൽ ലിനക്സ് എന്ന ഓപ്പൺ സ്വതന്ത്ര സോഫ്റ്റ്വെയർ സിസ്റ്റം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങുന്നത് നയൻറ്റി ടുവിലാണ് ഗ്നു അല്ലെങ്കിൽ ലിനക്സ് എന്ന സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങുന്നത് നയൻറ്റി ടുവിലാണ് സ്മാർട്ട് ഫോൺ യുഗം ആരംഭിക്കുന്നത് എറിക്സൺ ആർ ത്രീ എയ്റ്റി എന്ന ഫോൺ പുറത്തിറങ്ങുന്നതോടുകൂടിയാണ് അത് ടു തൗസൻഡിലാണ് നമുക്ക് സ്മാർട്ട് ഫോൺ യുഗം ആരംഭിക്കുന്നത് ടു തൗസൻഡ് ആ ഡേറ്റ് എളുപ്പമാണ് ഓർക്കുക എറിക്സൺ ആർ ത്രീ എയ്റ്റി ആണ് ആദ്യമായിട്ട് പുറത്തിറങ്ങിയത് ഇത് രണ്ടായിരത്തിലാണ് പുറത്തിറങ്ങുന്നത് അടുത്തത് പിന്നെ വരുന്ന രണ്ടായിരത്തി ആറിലെ മാക്ബുക്ക് പ്രോ ആണ് ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ലാപ്ടോപ്പ് പുറത്തിറക്കുന്ന ആപ്പിളാണ് ആദ്യമായിട്ട് ഉയർത്തന പ്രവർ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ലാപ്ടോപ്പ് അത് പുറത്തിറക്കിയതും ആപ്പിൾ തന്നെയാണ് അതിൻ്റെ പേര് മാക് ബുക്ക് പ്രോ എന്നായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഇത് സംഭവിച്ചത് രണ്ടായിരത്തി ആറിൽ ഇനി രണ്ടായിരത്തി എട്ടിലാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ആൻഡ്രോയിഡ് വരുന്നത് ആൻഡ്രോയിഡ് അതായത് സ്മാർട്ട് ഫോണുകൾക്ക് ലിനെക്സ് അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാവുന്ന അതായത് ഫ്രീ സോഫ്റ്റ്വെയർ അതോടുകൂടിയാണല്ലോ സ്മാർട്ട് ഫോൺ വിപ്ലവം തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ആൻഡ്രോയിഡ് വരുന്നത് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഒരു സാധനമാണ് റാസ്പെറി പൈ ഇത് ക്രെഡിറ്റ് കാർഡിൻ്റെ വലിപ്പത്തിലുള്ളത് തന്നെ കമ്പ്യൂട്ടറാണ് റാസ്പെറി പൈ എന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ളത് ഡേറ്റ്സ് എല്ലാം ഓർത്തു വെയ്യണം ഇനി ചാൾസ് ബാബേജ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഇംഗ്ലണ്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയ ചാൾസ് ബാബേജ് കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തു ഇതിനെ നമ്മൾ ഡിഫറൻസ് എഞ്ചിൻ എന്നാണ് പറയുന്നത് ഇത് വെറും കണക്കുകൂട്ടൽ മാത്രമായിരുന്നു ഇതിന്റെ ഇതിന് ഉപയോഗം ബാബേജ് ആദ്യം വിഭാവനം ചെയ്തത് കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അധികം വൈകാതെ തന്നെ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കാവുന്ന പൊതുവായ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും പ്രാപ്തമായതുമായ അനലിറ്റിക്കൽ എഞ്ചിൻ അദ്ദേഹം രൂപ നൽകി ഡിഫറൻസ് എഞ്ചിൻ പിന്നീട് വരുന്ന അനലിറ്റിക്കൽ എഞ്ചിൻ ഇതാണ് ലോകത്തെ ആദ്യ കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത അനലിറ്റിക്കൽ എൻജിൻ അതുകൊണ്ട് തന്നെയാണ് ചാൾസ് ബാബേജിനെ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ഇനി മൗസ് കണ്ടുപിടിച്ച ആരാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന മൗസിൻ്റെ ആദ്യ രൂപം അവതരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അമേരിക്കക്കാരനായ ഡഗ്ഗ്ലാസ് ആണ് മൗസിന്റെ ഉപജ്ഞാതാവ് കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം സാധാരണക്കാരന്റെ എത്തിക്കാൻ മൗസ് വളരെയേറെ സഹായകമായി മൗസിന്റെ അടിഭാഗത്ത് സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു ലോഹഗോളത്തിന്റെ സഹായത്തോടെയാണ് ആദ്യകാല മൗസുകൾ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ഇത് പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ മൗസുകൾക്ക് വഴിമാറി ഡഗ്ലാസ് എങ്കൽബർട്ട് ആണ് മൗസുകൾ കണ്ട് മൗസ് കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇതിൽ മൗസിന്റെ ആ ഒരു ബട്ടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അതായത് റൈറ്റ് ബട്ടൺ അല്ല വലത് ബട്ടൺ കോണ്ടെക്സ്റ്റ് മെനു അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെനു ആണ് അതായത് ലെഫ്റ്റ് ബട്ടൺ അത് ഇടത് ബട്ടൺ സെലക്ട് ഡ്രാഗ് ഡബിൾ കിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ബട്ടൺ സെലക്ട് ഡ്രാഗ് ഡബിൾ കിക്ക് ഇനി ഒരു സ്ക്രോൾ വീൽ ഉണ്ടാവും അടുക്ക് ഇത് പേജുകളെ ചലിപ്പിക്കാനും ചിത്രങ്ങളും മറ്റും സൂം ചെയ്യാനും യൂസ് ചെയ്യുന്നു പേജ് ചലിപ്പിക്കാനും ചിത്രങ്ങൾ സൂം ചെയ്യാനുമാണ് സൂം ചെയ്യാനുമാണ് സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്യുന്നത് സ്ക്രോൾ വീൽ റൈറ്റ് ബട്ടൺ കോണ്ടെക്സ്റ്റ് മെനു ആണ് ഷോർട്ട് കട്ട് മെനു ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് ഉപയോഗിക്കുന്ന ചില സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമുക്കിപ്പോൾ മൊബൈൽ ടാബ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ടും യൂസ് ചെയ്യാം ഔട്ട്പുട്ടായിട്ടും യൂസ് ചെയ്യാം സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ എ ടി എം എ ടി എമ്മിൻ്റെ എക്സ്പാൻഷൻ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് നോട്ട് ചെയ്യണം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ലാപ്ടോപ്പുകൾ തുടങ്ങി ധാരാളം ഉപകരണങ്ങൾ ടച്ച് സ്ക്രീൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഈ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് വരുമ്പോഴാണ് ഇത് ഇൻപുട്ടായും ഒരേ സമയം തന്നെ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ടച്ച് സ്ക്രീൻ സാങ്കേതിക വിദ്യയെ കണ്ടുപിടിച്ച നയൻറ്റീൻ സെവന്റി ടു ഡാനിഷ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയ ബെൻ സ്റ്റംബാണ് ബെൻ സ്റ്റംബ് എന്ന് പറയുന്ന ആളാണ് ടച്ച് സ്ക്രീൻ യുഗത്തിന്റെ ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് എഴുപത്തിരണ്ടില് ടച്ച് സ്ക്രീൻ കണ്ടുപിടിക്കുന്നത് ബെൻ സ്റ്റംബാണ് പ്രധാനമായും സ്റ്റൈലസ് എന്നറിയപ്പെടുന്ന ഒരു പേന കൊണ്ട് ടച്ച് ചെയ്തായിരുന്നു ആദ്യമൊക്കെ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇത് കൈവിരൽ കൊണ്ട് ഉപയോഗിക്കാവുന്ന രീതിയിലായി ഇതാണ് നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രവർത്തക സംവിധാനം എന്താണെന്നാണ് പറയുന്നത് കമ്പ്യൂട്ടറിൽ ഒരു ഉപയോക്താവ് നടത്തുന്ന ഓരോ പ്രവർത്തനത്തിനും സഹായിക്കുന്ന ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ പ്രവർത്തക സംവിധാനം നമ്മളൊരു കമ്പ്യൂട്ടറും നമ്മളുമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരെന്ന് വേണമെങ്കിൽ പ്രവർത്തക സംവിധാനത്തിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറയാം അതായത് ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം കമ്പ്യൂട്ടറും ഒരു ഉപയോക്താവും നടത്തുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെ ഇടനിലക്കാരനെ പ്രവർത്തിക്കുന്നത് എന്താണ് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതേ ഇത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ന്യൂ ലിനക്സ് മാക്കിൻ്റെ ഓഎസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ബി എസ് ഡി യുനിക്സ് മുതലായവ ഇതാണ് കൊടുത്തിരിക്കുന്നത് ബി എസ് ഡി മാക് ഓ എസ് യുനിക്സ് വിൻഡോസ് ലിനെക്സിന്റെ ഡെബിയൻ ഇതെല്ലാം ഓ എസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ പ്രവർത്തക സംവിധാനത്തിന് എക്സാമ്പിൾസ് ആണ് ഇനി മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ആപ്പിളിന്റെ ഐ ഓ എസ് സിംബിയൻ ബ്ലാക്ക്ബെറി ഓ എസ് എന്നിവ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് പിന്നെ വിൻഡോസും ഒക്കെ ഉണ്ട് മൊബൈൽ പതി ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ പുറത്തിറക്കിയതാണ് ആൻഡ്രോയിഡ് ലിനക്സിന്റെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ലിനക്സ് അധിഷ്ഠിത മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഘടന വിവിധ ദേശീയ ഫോണുകളുടെ ചിലവ് കുറച്ച് മൊബൈൽ ഫോൺ രംഗത്ത് നിർണായക മാറ്റത്തിന് വഴിയൊരുക്കിയ ഒരു സംഭവമായിരുന്നു ലിനെക്സിൻ്റെ ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് കണ്ടുപിടുത്തം സ്മാർട്ട് ഫോണുകൾ വർദ്ധിച്ചോടുകൂടിയാണ് ഇ കൊമേഴ്സിനൊക്കെ സ്വീകാര്യത വർദ്ധിച്ചത് ഇനി ആൻഡ്രോയിഡ് വാച്ചുകൾ എന്താണെന്നാണ് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കാവുന്ന കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ആൻഡ്രോയിഡിൽ പ്രവർത്തിക്കുന്ന പലതരം ഉപകരണങ്ങളാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ പ്രവർത്തന സംവിധാനത്തെ പുതിയ രൂപമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കാവുന്ന കമ്പ്യൂട്ടറുകൾ വളരെ ചെറിയ മോഡലുകൾ ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ത്രീ അതിന് പറയുന്നത് ജെല്ലി ബീൻ എന്നാണ് അതുമായിട്ട് പ്രവർത്തിപ്പിച്ച് തരത്തിലാണ് അതിനുശേഷം അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഓ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർ പോയിന്റ് ത്രീ അല്ലെങ്കിൽ ജെല്ലി ബീൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിനുശേഷം വന്ന പതിപ്പുകളൊക്കെയാണ് ഇതുപോലെ ഉള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓ എസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വിയർ എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് ഇങ്ങനത്തുള്ള ആൻഡ്രോയിഡ് വാച്ച് കണ്ണട അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഇന്നും വിപണിയിൽ കിട്ടുന്നതാണ് ഇതിനൊക്കെ ആൻഡ്രോയിഡ് വിയർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി സോ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്തുന്നത് ഇനി പേഴ്സണൽ കമ്പ്യൂട്ടർ പ്രചാരത്തിലായതോടെ ഉപയോഗത്തിന് എളുപ്പത്തിൽ സ്വകാര് ഉപയോക്താവിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആപ്പിൾ കമ്പനിയുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ള ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മാക് ഓയസ് പുറത്തിറങ്ങുന്നത് മൈക്രോസോഫ്റ്റിന്റെ പിന്നീടാണ് വിൻഡോസ് വരുന്നത് ഇനി കമ്പനിയുടെ അനുവാദത്തോടെ മാത്രമായിരുന്നു ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രമായ ഓപ്പറേറ്റിംഗ് സിൻ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയും തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കക്കാരനായ റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ഫിൻലൻഡുകാരനായ ലിനസ് ബെനഡിക് ടോൾവാർട്സുമായിട്ട് ചേർന്നാണ് പൂർണ്ണമായും സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഗു ലിനക്സ് വികസിപ്പിച്ചെടുക്കുന്നത് ഇവരാണ് ഇത് അവതരിപ്പിക്കുന്നത് ലിനക്സ് അവതരിപ്പിക്കുന്നത് ലിനക്സ് കൊണ്ടുവന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ലിനസ് ടോൾവാർട്സും റിച്ചാർഡ് സ്റ്റോൾമാനുമാണ് ഇന്ന് ലിനക്സിന്റെ പല പതിപ്പുകളും നിലവിലുണ്ട് ലിനക്സിന്റെ ലിനക്സ് യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകളുമാണ് നമ്മൾ നമ്മുടെ സർക്കാർ വകുപ്പുകൾ പോലും യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇതോടുകൂടി ഈ ചാപ്റ്റർ ഫിനിഷ് ആയി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എയ്ത്തിലെ ഐ ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നയൻത്തിലെ ഐ ടി നോക്കണം ഓക്കെ താങ്ക് യു ഗൈസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക്